हेलो स्टूडेंट्स, वेलकम टू माय चैनल केमिस्ट्री नोट्स बाय ट्राइपी। अब नाम इनका नयंत स्टाडेड मैटर इन अवर सराउंडिंग्स चाप्टर सीबीएसई मैटर इन अवर सराउंडिंग्स चाप्टर पार्ट थ्री पोर्शन अब स्टेट्स ऑफ मैटर। अब अंे ए चानल सब्सक्रैइबर सब्सक्रैब सब्सक्रैब बेल क्लिक अब ऑल सेंशन वर अलिक अब तेनालीरु क्लास अब नोटिफिकेशन कमुक നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം। സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ। അപ്പോൾ അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്തൊക്കെയാണ് നമുക്ക് നോക്കാം। നമ്മൾ പഠിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണ്। അതായത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിന് സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി। അതിനിടയ്ക്ക് മാറ്ററിനിടയ്ക്ക് സ്പേസ് ഉണ്ടെന്ന് പഠിച്ചു। പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് ആണെന്ന് പഠിച്ചു। പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അദർ എന്ന് നമ്മൾ പഠിച്ചു। इन नाम पढ़ी स्टेट्स ऑफ मैटर। अब आद्य स्टेट्स ऑफ मैटर फर्स्ट स्टेट सोलिड मूं स्टेट पढ़ी सोलिड लिक्विड गैस। अब इतरा नालामे स्टेट टेक्स्ट पर प्लास्मा स्टेट फिफ्त स्टेट बोस इंस्टेंट कंडेंसेट अच्छे पढ़ी इंपन पढ़ी सोलिड लिक्विड गैस। अब ആദ്യം നമ്മൾ പഠിക്കുന്ന സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്। സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് അപ്പോൾ സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് അവിടെ വരാം। നമ്മുടെ ഈ പെൻ സ്കെച്ച് പെൻ എന്തായിരുന്നാലും ഒരു പെൻ എടുക്കാം, അതല്ല എന്തെങ്കിലും ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് അതിന് എക്സാമ്പിൾ ആണ്। അപ്പോൾ സോളിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ എന്താ, പെൻ ബുക്ക് എക്സെട്ര ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് നീഡിൽ ചോക്ക് ഇതൊക്കെ സോളിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾസ് ആണ്। അപ്പോൾ അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സോളിഡിനെ ജനറൽ ആയിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്। നമുക്ക് പെൻ എടുത്താലും ഒരു ബുക്ക് എടുത്താലും നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, സോളിഡിന് ഒരു ഡെഫിനിറ്റ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം। സോളിഡിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ട്, ഫിക്സഡ് വോളിയം ഉണ്ട്, ഫിക്സഡ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, പിന്നെ കംപ്രസിബിലിറ്റി। ഇവരുടെ കംപ്രസിബിലിറ്റി എങ്ങനെയാണ്, സോളിഡിന് കൂടുതലും നെഗ്ലിജിബിൾ ആണ്, അധികം കംപ്രസിബിൾ അല്ല സോളിഡ്, കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, കംപ്രസിബിലിറ്റി നെഗ്ലിജിബിൾ ആണ്। അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലോട്ട് എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കുകയാണ് സോളിഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ പെൻ ആണെങ്കിൽ ഇതിന് ഞാനൊരു ഫോഴ്സ് ഇതിനെ അപ്ലൈ ചെയ്യണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഷേപ്പ് മാറുന്നുണ്ടോ, ഫോഴ്സ് കൊടുത്തപ്പോൾ ഷേപ്പ് മാറുന്നുണ്ടോ, ഇല്ല, ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഫോഴ്സ് കൊടുത്തപ്പോൾ ഷേപ്പ് മാറുന്നില്ല। അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ ഫോഴ്സ് അധികമായി പോയി, ഭയങ്കരമായ ഫോഴ്സ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പെൻ ബ്രേക്ക് ചെയ്യുമായിരിക്കും, എന്നാൽ പോലും അവരുടെ ഷേപ്പ് പക്ഷെ മാറില്ല, ബ്രേക്കായി പോകുന്നുണ്ട്। അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു സോളിഡ് എന്ന് പറയുന്നത് റിജിഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, സോളിഡ്സ് ആർ റിജിഡ് ആണ്, അതായത് അവരുടെ ഷേപ്പ് മാറുന്നില്ല, പക്ഷേ നമുക്ക് ഫോഴ്സ് കൊടുത്ത് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഷേപ്പ് അവിടെ മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് അത് റിജിഡ് ആണെന്ന് പറയാം। അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിച്ചു, ഇപ്പോൾ സ്റ്റേ സോളിഡ് എന്നുള്ളത് ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഫിക്സഡ് വോളിയം, കംപ്രസിബിലിറ്റി നെഗ്ലിജിബിൾ ആണ്, റിജിഡ് ആണ്, പിന്നെ ഇതിന് അത് പോരാതെ ഇതിന് നമുക്ക് കുറച്ച് എക്സംപ്ഷൻസ് വരുന്നുണ്ട് സോളിഡിൽ തന്നെ, ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു റബ്ബർ ബാൻഡ്, റബ്ബർ ബാൻഡ് എടുക്കുകയാണ്, റബ്ബർ ബാൻഡ്, റബ്ബർ ബാൻഡ് ഒരു വ്യത്യാസമുണ്ട് അല്ലേ, റബ്ബർ ബാൻഡ് എന്തായിരിക്കും വ്യത്യാസം, നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റും, ഒരു റബ്ബർ ബാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും, നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്നത് വഴി ഷേപ്പ് മാറ്റാൻ പറ്റും, സ്ട്രെച്ച് ചെയ്യാം, അപ്പോൾ ഷേപ്പ്
മാറും, ഷേപ്പ് മാറും. സ്വിച്ച് ചെയ്യുമ്പോൾ സോളിഡ്സിന് സാധാരണ ഷേപ്പ് മാറില്ലെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ റബ്ബർ ബാൻഡ് എടുക്കുമ്പോൾ അതിന് സ്ട്രെച്ച് ചെയ്യുന്നത് വഴി അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ തിരിച്ച് ആ സ്ട്രെച്ചിങ് ഫോഴ്സ് നമ്മൾ വിട്ട് കഴിയുമ്പോൾ പഴയ സ്റ്റേജിലേക്ക് റബ്ബർ ബാൻഡ് എത്തുന്നതായിരിക്കും അല്ലേ. അപ്പം നമ്മൾ സ്ട്രെച്ച് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അത് നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കാം. തിരിച്ച് ആ ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ അത് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അഥവാ ഒരുപാട് ഫോഴ്സ് അവിടെ കൊടുക്കുകയാണെങ്കിൽ ആ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകുന്നതായിരിക്കും. നമ്മൾ ആ റബ്ബർ ബാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും നമ്മൾ അതിൽ സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് റബ്ബർ ബാൻഡിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഫോഴ്സ് തിരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മളത് വിട്ട് കഴിയുമ്പോഴും അത് പഴയ സ്റ്റേറ്റിലോട്ട് എത്തും, പഴയ സ്റ്റേറ്റിലോട്ട് എത്തും. ആ റബ്ബർ ബാൻഡ് പഴയ സ്റ്റേറ്റിലോട്ട് ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് എന്താവും, പഴയ സ്റ്റേറ്റിലോട്ട് എത്തും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ റബ്ബർ ബാൻഡ് കാണിച്ചു തരാം. ഇത് റബ്ബർ ബാൻഡ്, അതായത് റബ്ബർ ബാൻഡ് എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, അപ്പോൾ സ്ട്രെച്ച് ചെയ്തു, അപ്പോൾ ഷേപ്പ് മാറി അല്ലേ. ഷേപ്പ് മാറി, ഇനി ഞാനിതിന് വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ സ്റ്റേറ്റിലോട്ട് എത്തി. അപ്പോൾ ഞാൻ എക്സസീവ് ഫോഴ്സ് കൊടുത്താൽ ഒരു പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യുമായിരിക്കും. അതാണ് റബ്ബർ ബാൻഡിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഷേപ്പ് മാറും, പക്ഷെ നമ്മൾ ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ അത് പഴയ സ്റ്റേറ്റിലോട്ട് വരികയും ചെയ്യും. ഇനി അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ എന്താണ്, നമ്മളിപ്പോൾ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ജാറിലാണ് എടുത്തിരിക്കുന്നത്. ഷുഗറും സോൾട്ടും എന്ന് പറഞ്ഞാൽ ചെറിയ സാധനങ്ങളാണ്, അതിനെ കുറേ എല്ലാം കൂടി നമ്മളൊരു ജാറിൽ എടുക്കുകയാണ്. അപ്പോൾ ഷുഗറിൻ്റെ ഷേപ്പ് എന്താണ്, ആ ജാറിൻ്റെ ഷേപ്പാണോ അതോ നമ്മൾ വേറൊരു ജാർ ആ ജാറിൽ നിന്ന് വേറൊരു ജാറിലേക്ക് മാറ്റി, അപ്പോഴും ജാറിൻ്റെ ഷേപ്പ് അനുസരിച്ചാണോ ഷുഗറിൻ്റെ സോൾട്ടിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്? ഷുഗർ സോൾട്ട് അല്ല, വ്യത്യാസം. ഷുഗറിനും സോൾട്ടിനും നമ്മൾ മൊത്തത്തിലെടുക്കാതെ അതിൻ്റെ ഒരു ആ ഒരു ചെറിയ തരി, ആ ഒരു ചെറിയ ഷുഗർ തരി അല്ലെങ്കിൽ സോൾട്ട് തരി എടുത്താൽ അതിനൊരു ഫിക്സഡ് ഷേപ്പും വോളിയവും കാണും. ആ ചെറിയ തരി, അപ്പോൾ അത് ആ തരി ഏതൊരു ജാറിലിട്ടാലും അതിൻ്റെ ഷേപ്പിന് ഒരു മാറ്റവും പറ്റുന്നില്ല, ആ സെയിം ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതിനൊരു ഫിക്സഡ് ഷേപ്പും വോളിയവും ഉണ്ട് ആ ഷുഗർ അല്ലെങ്കിൽ സോൾട്ടിൻ്റെ ആ ചെറിയ തരിക്ക്. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്പോഞ്ചിൻ്റെ കേസാണ്. സ്പോഞ്ച്, സ്പോഞ്ച് എന്ന് പറയുമ്പോൾ സ്പോഞ്ച് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. സാധാരണ സോളിഡ്സ് കംപ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി നെഗ്ലിജിബിളാണ്. പക്ഷെ സ്പോഞ്ചിന് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്താണ്, സ്പോഞ്ച് നമുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം സ്പോഞ്ചിൻ്റെ അകത്ത് മൈന്യൂട്ടായിട്ട് ഹോൾസ് ഉണ്ട് അല്ലേ. സ്പോഞ്ചിൻ്റെ അകത്ത് മൈന്യൂട്ട് ഹോൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് കംപ്രസ് ചെയ്യുമ്പോൾ, സ്പോഞ്ചിനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എയർ അതിനിടയ്ക്കുള്ള ആ ഹോൾസിനിടയ്ക്കുള്ള എയർ എല്ലാം എന്ത് ചെയ്യും, പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എയർ എല്ലാം പുറത്തോട്ട് പോവുക വഴി നമുക്ക് ആ സ്പോഞ്ചിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പോഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പോഞ്ചിൻ്റെ ഇടയ്ക്ക് ഹോൾസ് ഉണ്ട്, മൈന്യൂട്ട് ഹോൾസ് ഉണ്ട്, ആ ഹോൾസിനിടയ്ക്ക് എയർ കയറിയിരിപ്പുണ്ട്. അപ്പോൾ ആ നമ്മൾ കംപ്രസ് ചെയ്യുന്നത് വഴി ആ എയറാണ് പുറത്തോട്ട് പോവുകയും നമുക്ക് ആ സ്പോഞ്ചിനെ ഷേപ്പ് മാറ്റാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഫോഴ്സ് മാറ്റി കഴിയുമ്പോൾ അത് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക്, ആ സ്പോഞ്ചും റബ്ബർ ബാൻഡ് പോലെ തന്നെ പഴയ സ്റ്റേറ്റിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് മൂന്നാണ് എക്സെപ്ഷൻസ് നമ്മൾ പറയുന്നത്. റബ്ബർ ബാൻഡ് റിജിഡ് അല്ല, റിജിഡ് ആയിട്ടിരിക്കുന്നില്ല, നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ മാറി പിന്നെയും തിരിച്ച് ഫോഴ്സ് എടുത്തു കഴിയുമ്പോൾ പഴയ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. സ്പോഞ്ചും അതുപോലെ തന്നെ ഹോൾസ് ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് എയർ ട്രാപ്പ് ചെയ്തിരിപ്പുണ്ട്. ആ എയർ നമ്മൾ കംപ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ എയർ അതിനിടയ്ക്ക് ഇരിപ്പുള്ളതുകൊണ്ടാണ്. അതുള്ളതുകൊണ്ട് അത് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ആ എയർ അങ്ങ് പുറത്തോട്ട് പോകുക വഴി നമുക്ക് നല്ലതുപോലെ കംപ്രസ് ചെയ്ത് കളയാൻ എടുക്കാൻ പറ്റും. പക്ഷേ ഈ സോളിഡ് ഇതിപ്പോൾ ഒരു സ്റ്റിക്ക് പോലത്തെ സാധനമാണ്, ഇതിനിടയ്ക്ക് ഹോൾസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഹോൾസ് ഇടയ്ക്ക് ഉള്ളത് കൊണ്ടാണ് എയർ അതിനിടയ്ക്ക് കയറുന്നത്, നമുക്കത് കംപ്രസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോളിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ സോളിഡ് ഹാ ഡെഫിനിഷൻ, ഫിക്സഡ് വോളിയം, കംപ്രസിബിലിറ്റി, നെഗ്ലിജിബിൾ ആൻഡ് ദേ ആർ റിജിഡ്. അതുപോലെ എക്സെപ്ഷൻസ് റബ്ബർ ബാൻഡ് ഉണ്ട്, ഷുഗർ അല്ലെ സോൾട്ട് ഉണ്ട്, സ്പോഞ്ച്. സ്പോഞ്ച് ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കടക്കാം. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിന്
ലിക്വിഡ് സ്റ്റേറ്റിന് വാട്ടർ എക്സാമ്പിൾസ് ആണ്, ഓയില്, ജ്യൂസ് ഇതൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിന് അതുപോലെ ലിക്വിഡ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ദേ ഹാവ് ലിക്വിഡ്സ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്. അവർക്ക് ഫിക്സഡ് ഷേപ്പ് ഇല്ല. വോളിയമോ? ദേ ഹാവ് ഫിക്സഡ് വോളിയം. ഫിക്സഡ് ഷേപ്പ് ഇല്ല, പക്ഷെ ഫിക്സഡ് ആയിട്ടൊരു വോളിയം ഉണ്ട്. അതായത് നമ്മൾ ഏതൊരു ജാറിൽ എന്തിലെടുത്താലും ഇത്ര വോളിയം വാട്ടർ, നമ്മൾ ഏതിലെടുത്താലും അതിൽ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും, ജാറിൻ്റെ ഷേപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ അവിടെ എടുക്കുന്ന വോളിയം സെയിം തന്നെ ആയിരിക്കും. അപ്പം ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദ ആർ കെപ്റ്റ്. ആ ഏത് കണ്ടെയ്നറാണോ അതിൻ്റെ ഷേപ്പാണ് അത് കാണിക്കുന്നത്. അവർക്ക് ഫിക്സ്ഡ് ആയിട്ട് ഷേപ്പില്ല, കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് അവർ കാണിക്കുന്നത്. ആൻഡ് ദ ലിക്വിഡ് ഫ്ലോ ആൻഡ് ചേഞ്ച് ഷേപ്പ്. ഫ്ലോ ചെയ്യുന്നുണ്ട് ലിക്വിഡ്സ് അല്ലേ. ഷേപ്പ് കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എടുക്കുന്നുണ്ട്, ഫ്ലോയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡ്സിന് എന്തെന്ന് പറയാം? ഫ്ലൂയിഡ്സ് എന്ന് പറയാം. സോളിഡ്സ് റിജിഡ് ആണ്, ലിക്വിഡ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ലിക്വിഡ്സിനെ നമുക്ക് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നമുക്കിനി വേറൊരു കേസ് പഠിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡിനെ കുറിച്ച് പറയാനുള്ളത്. ദേ ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്, ദേ ഹാവ് ഫിക്സഡ് വോളിയം, ആൻഡ് ദേ ഫ്ലോ. ദാറ്റ് മീൻസ് ദേ ഹാർ ഫ്ലൂയിഡ്സ്. അവരൊക്കെ ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സ്. അടുത്തത് നമ്മൾ ഡിഫ്യൂഷൻ, ലിക്വിഡ്സിനെ വെച്ചിട്ട് തന്നെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക്. ഡിഫ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ലിക്വിഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതായത് നമ്മളൊരു ഇങ്ക് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിച്ചു, അതുപോലെ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിച്ചു. ഇങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡാണ്, വെള്ളം ലിക്വിഡാണ്. അപ്പം ലിക്വിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തു. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സോളിഡാണ്, സോളിഡിനെയും ലിക്വിഡ് ഡിസോൾവ് ചെയ്തു. അപ്പം ലിക്വിഡിൻ ലിക്വിഡ്, സോളിഡിൻ ലിക്വിഡ്, രണ്ടും ലിക്വിഡിലാണ് നമ്മൾ ഡിഫ്യൂഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതായിരിക്കും സ്പീഡിന് നടക്കുന്നത്? ലിക്വിഡിൽ, ലിക്വിഡിൽ ലിക്വിഡാണ് കുറച്ചുകൂടെ സ്പീഡായിട്ട് നടക്കുന്നത്. അപ്പോൾ ലിക്വിഡിൽ ഡിഫ്യൂഷൻ സോളിഡിനേക്കാളും എളുപ്പത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് സോളിഡിൻ സോളിഡ്, സോളിഡിൽ തന്നെ സോളിഡ് ഡിഫ്യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഉണ്ടാകും, നമ്മൾ പിന്നെ പഠിക്കാം. ഇപ്പോൾ ലിക്വിഡിൽ സോളിഡ് ഡിസോൾവ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് അറിയാം. നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഡിസോൾവ് ചെയ്യുന്നത് അതിനാണ്. പിന്നെ അതുപോലെ എന്താണ്, ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്, ഇതെല്ലാം സോളിഡ് ഇൻ ലിക്വിഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സോളിഡുകളെല്ലാം ലിക്വിഡിൽ ഡിസോൾവ് ആവുന്നുണ്ട് അല്ലേ. സോളിഡ് ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്, അതുപോലെ ലിക്വിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ എന്ത്? കോപ്പർ സൾഫേറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്, ലിക്വിഡ് ഇൻ ലിക്വിഡ് ഇങ്ക് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത് എക്സാമ്പിൾ. ഇനി ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് ഇൻ ലിക്വിഡ് എങ്ങനെയായിരിക്കും? അത് നമ്മുടെ ഓക്സിജൻ ഇൻ വാട്ടർ, ഓക്സിജൻ ഇൻ വാട്ടർ അതിന് എക്സാമ്പിൾസ് ആണ്. അതിന് നമുക്ക് അല്ലാതെ തന്നെ നമുക്കിപ്പോൾ കടൽ വെള്ളത്തിൽ മത്സ്യങ്ങൾ, മീൻ, ഫിഷ് എല്ലാം എങ്ങനെയാണ് ശ്വസിക്കുന്നത്? അവർ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്. ആ ഓക്സിജനെയാണ് അവർ ശ്വസിക്കുന്നത്. ആ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ, അതായത് ഗ്യാസാണ് അവിടെ ലിക്വിഡിൽ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്. ആ വെള്ളത്തിൽ അവർക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആയ ഓക്സിജനെയാണ് അവർ ലിക്വിഡിൽ നിന്ന് ശ്വസിക്കുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് എടുക്കും, ഗ്യാസ് ഇൻ ലിക്വിഡ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്, സോഡ വാട്ടർ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവഴി എന്താണ്, അക്വാട്ടിക് ലൈഫ് സർവൈവൽ നടക്കുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡ് വഴിയാണ്, ഓക്സിജൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് വഴി. അപ്പോൾ ഇവരുടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എങ്ങനെയായിരിക്കും?
എങ്ങനെയായിരിക്കും ലിക്വിഡിനായിരിക്കും കൂടുതൽ അതല്ലേ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതാണ് സോളിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിനേക്കാളും റേറ്റ് സ്പീഡിൽ ഡിസോൾവ് നടക്കുന്നത് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് സോളിഡിൽ നമ്മൾ കൂടുതൽ പഠിച്ചിട്ടില്ല എന്നാലും ഡിസോൾവ് ചെയ്യുന്നതുണ്ട് പക്ഷെ ലിക്വിഡിലായിരിക്കും നമ്മൾ എളുപ്പത്തിൽ സോളിഡിനേക്കാളും സ്പീഡിൽ ഡിസോൾവ് ചെയ്യുന്നത് അതിന് കാരണം എന്താണ് ഡിഫ്യൂഷൻ ഫാസ്റ്റർ ഏതിനാണ് ലിക്വിഡിലാണ് ഫാസ്റ്റർ അതിന് കാരണം എന്തായിരിക്കും അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മളത് പഠിച്ചതായിരുന്നു ലിക്വിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് ഫ്രീ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അതുപോലെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റാണ് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം അപ്പോൾ അവർ തമ്മിലുള്ള സ്പേസ് കൂടുതലാണ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് കൂടുതലാണ് അപ്പോൾ അത് കാരണം ഡിഫ്യൂസ് ചെയ്യാൻ അത് അടുത്ത് കയറി വരുന്ന സാധനത്തിന് എന്താണോ ഗ്യാസ് മാറ്ററാണോ അല്ലെങ്കിൽ സോളിഡ് മാറ്റർ ഏതായിരുന്നാലും ഈ പാർട്ടിക്കിൾസിനിടയ്ക്ക് അതിന് കയറി വരാൻ പറ്റും അതുവഴി ഡിഫ്യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും അപ്പോൾ അതാണ് കാരണം നമ്മൾ പറഞ്ഞതാണ് ഫ്രീ ടു മൂവ് ആണ് മൂവ്മെൻറ്റ് കൂടുതൽ ആ കാര്യം പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ കുറച്ച് ഫ്രീ ആയിട്ടാണ് അപ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം ദൂരെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്കിടയിലുള്ള സ്പേസ് കൂടുതലാണ് അത് കാരണം മറ്റ് പാർട്ടിക്കിൾസിന് ഇതിനിടയ്ക്ക് കയറാൻ എളുപ്പമായിരിക്കും ഡിഫ്യൂഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതാണ് ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത് അതായത് ലിക്വിഡ് സ്റ്റേറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് തന്നെയാണ് ദേ ഹാവ് നോ ഫിക്സഡ് ഷേപ്പ് ഫിക്സഡ് വോളി ദേ ഹാവ് ഫിക്സഡ് വോളിയം ആൻഡ് ദേ ആർ ഫ്ലൂയിഡ്സ് ദേ ക്യാൻ ഫ്ലോ ചെയ്യാൻ കഴിയും ഇനി ഡിഫ്യൂഷൻ്റെ കേസ് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾ സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഇൻ വാട്ടർ ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ഇങ്കിൽ ഇൻ വാട്ടർ ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് ഓക്സിജൻ ഇൻ വാട്ടർ ഡിഫ്യൂഷൻ റേറ്റ് സോളിഡിനേക്കാളും കൂടുതൽ ലിക്വിഡിനായിരിക്കും കാരണം എന്താണ് സ്പേസ് അല്ലേ മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അതുപോലെ അവർ തമ്മിലുള്ള ഇൻ്റർ മോളിക്യുലർ സ്പേസ് അവർ തമ്മിലുള്ള സ്പേസിങ്ങും കൂടുതലായിരിക്കും അത് കാരണം മറ്റ് പാർട്ടിക്കിൾസിന് ഇതിനെ ഇടയ്ക്ക് കയറാൻ പറ്റുകയും അത് ഡിഫ്യൂഷൻ കുറച്ചുകൂടി ഈസി ആവാനും ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചാണ് ഗ്യാസ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റ് അപ്പോൾ എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിന് മുമ്പ് നമുക്ക് ഒരു ആക്ടിവിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് അവിടെ പറയുന്ന ടെക്സ്റ്റ് പറയുന്ന മൂന്ന് സിറിഞ്ച് എടുത്തിരിക്കുകയാണ് മൂന്ന് സിറിഞ്ചസ് ആണ് അവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ പിസ്റ്റൺ മുകളിലത്തെ പിസ്റ്റൺ എടുത്തങ്ങ് മാറ്റുക മൂന്ന് സിറിഞ്ചസ് എടുത്തു പിസ്റ്റൺ മാറ്റി മാറ്റിയതിന് ശേഷം ആദ്യത്തെ സിറിഞ്ചിൽ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല രണ്ടാമത്തെ സിറിഞ്ചിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നുണ്ട് വാട്ടർ മൂന്നാമത്തെ സിറിഞ്ചിൽ ചോക്ക് പൗഡർ ഫില്ല് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ സിറിഞ്ചിൽ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല രണ്ടാമത്തെ സിറിഞ്ചിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ സിറിഞ്ചിൽ ചോക്ക് പൗഡർ ഫില്ല് ചെയ്യുന്നുണ്ട് ഇനി പിസ്റ്റൺ വെച്ച് തന്നെ ഇത് അടയ്ക്കുക ഇതിനെ പിസ്റ്റൺ വെച്ച് അങ്ങ് അടയ്ക്കുക അടയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പിസ്റ്റൺ വെച്ച് അടച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ താഴോട്ട് കംപ്രസ് ചെയ്യുക കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഏതായിരിക്കും നമുക്ക് എളുപ്പത്തിൽ കംപ്രസ് ചെയ്യാൻ കഴിയുന്നത് ഇത് ഇതിനകത്ത് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ് എയറാണുള്ളത് അപ്പോൾ ഏതായിരിക്കും എളുപ്പത്തിൽ നമുക്ക് കംപ്രസ് ചെയ്യാൻ കഴിയുന്നത് എയർ സ്വാഭാവികമായിട്ടും ഇതൊന്നും ഇല്ലാത്തതായിരിക്കും നമുക്ക് പെട്ടെന്ന് കംപ്രസ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ അത് കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും ചോക്ക് പൗഡർ ഉള്ളത് കംപ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് ചോക്ക് പൗഡർ ലാസ്റ്റാണ് ചോക്ക് പൗഡർ അപ്പോൾ ഇത് താഴോട്ട് കംപ്രസ് ഇവിടെ ഒരു നോസിൽ പോലെ വരും അപ്പോൾ എളുപ്പം കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് എയർ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഗേഷ്യസ് അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഗ്യാസ് അതുകൊണ്ട് തന്നെയാണ് ഗ്യാസസിനെയാണ് കൂടുതലും കംപ്രസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കംപ്രസ്ഡ് ഗ്യാസസ് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് LPG എന്താണ് LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്
liquefied petroleum gas nammada cooking gas aanu lpg adutha oxygen oxygen cylinder nammada hospital ellu use cheyna oxygen cylinders oxygen compress cheythu vechirikkunnathana oxygen cylinders adu pole cng cng endana compressed natural gas कंप्रस्ड नाचुल ग्यास सी एन जी अद फ्यूल यूस सी एन जी और फ्यूल यूस इन ग्यासें कंप्रस सिलिंडर यूस नाम यूस ना डेली यूस यूस एल पी जी ऑक्सीजन सिलिंडर सी एन जी अब एंण नाम ग्यासें सेलक्ट कम ए ग्यासें कंप्रेसिबिलिटी हाई आल कंप्रेसिबिलिटी हाई कंप्रेसिबिलिटी अदुपोले तन्ने ओरु लार्ज वॉल्यूम ऑफ ग्यास ओरुपाड ग्यास लार्ज वॉल्यूम ऑफ ग्यासिने नमुक्क एंदिया पट्टुम ओरु चेरिय सिलिंडरिल यूस चेय्यान पट्टुम लार्ज वॉल्यूम ऑफ ग्यासिने तन्ने ओरु चेरिय सिलिंडरिलोट्ट माट्टि नमुक्क ट्रांसपोर्टेशन ईसी आण इतिल अल्ले ट्रांसपोर्टेशन ट्रांसपोर्ट चेय्यान पट्टुम अब एंतान ग्यास कंप्रस यूस हाई कंप्रेसिबिलिटी लार्ज वॉल्यूम ऑफ ग्यास कंप्रस्ड इंटू ए स्मॉल सिलिंडर ट्रांसपोर्टेशन ईसी इत्र क्यों नमुक ग्यासें कंप्रस यूस पटू अल ग्यास मत प्रत्येक अब एक्सापल नामि वीटी कैर चल चल नामा वादे अदलेंटे नाम वीटी निका नमें वीटिवे उमीन पोर मण नाम अड़े ना वीटि अोट आ भागत आ उमी स्मेल पोर स्मेल नमें मूकोट वर अणमें अदायद नम्मडे आ फुडिन्टे आ फुड पार्टिकल्स आ स्मेल आ चुट्टुम एयरिल मिक्स एयरिल मिक्स आ एयर मूव एयर मूव फास्ट एयर मूव अब गेशियस पार्टिकल्स पेट्टन्न मूव स्पीडिल मूव अदुकोंडुतन्ने आ स्मेल ग्यास पार्टिकल्स नम्मडे നമ്മുടെ അടുത്തോട്ട് അത് മൂവ് ചെയ്ത് പെട്ടെന്ന് പരിസരത്തുള്ള പ്രദേശങ്ങളിലോട്ട് ആ അറ്റ്മോസ്ഫിയറിൽ ഫുള്ളും അത് വ്യാപിച്ച് പോകും അതായത് ആ സ്മെല്ലുള്ള അവിടുത്തെ എയർ പെട്ടെന്ന് തന്നെ ബാക്കി സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ആ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ മറ്റൊരുന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചൂട് ഇപ്പോൾ ബിരിയാണി വെച്ചു ചൂടോടെ ബിരിയാണിയുടെ ദം അങ്ങ് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും പക്ഷെ ആ സമയത്ത് അന്ന് രാവിലെ ഉച്ചയ്ക്ക് വെച്ച ബിരിയാണിയാണ് രാത്രി ആ സ്മെല്ല് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമോ ഇല്ല രാത്രിയാകുമ്പോൾ അതിൻ്റെ സ്മെല്ല് മാറും അപ്പോൾ ഹോട്ടായിട്ടിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നത് നമ്മൾ മറ്റേ സി യു എസ് ഒ ഫോർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചൂടുവെള്ളത്തിലാണ് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്നത് എന്തായിരുന്നാലും പഞ്ചസാരയായിരുന്നാലും ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴായിരിക്കും പെട്ടെന്ന് ഡിസോൾവ് അതുപോലെ തന്നെ ചൂടായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും സ്മെല്ല് എയറിലോട്ട് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് അത് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യില്ല അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും കൈനറ്റിക് എനർജി കൂടും കൈനറ്റിക് എനർജി കൂടുമ്പോൾ പാർട്ടിക്കിൾസ് പെട്ടെന്ന് സ്പീഡിൽ മൂവ് ചെയ്യുകയും പെട്ടെന്ന് നമുക്കത് സ്മെൽ ചെയ്യാൻ പറ്റും പക്ഷെ തണുത്ത് കഴിഞ്ഞാലും നമുക്കത് അടുത്ത് വന്ന് മണത്ത് നോക്കുകയാണെങ്കിൽ ആ സ്മെല്ല് വരും പക്ഷെ ചൂടായിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എയറിൽ നിന്ന് തന്നെ അതിൻ്റെ സ്മെല്ല് കിട്ടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്യാസിയസ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ചത് അവർക്ക് പ്രത്യേകതയായിട്ടുള്ളത് അവർക്ക് ഹൈ കംപ്രസിബിലിറ്റി ഉണ്ട് അതുപോലെ ഡിഫ്യൂഷനും ഹൈ ആണ് ഇവരുടെ കേസ് പറയുകയാണെങ്കിൽ എന്താ ഡിഫ്യൂഷൻ ഓൾസോ ഹൈ ആണ് ഡിഫ്യൂഷനും കൂടുതലാണ് മറ്റ് സോളിഡിനെയും ലിക്വിഡിനെയും അപേക്ഷിച്ച് ഡിഫ്യൂഷനും കൂടുതലാണ് കംപ്രസിബിലിറ്റി കൂടുതലാണ്
ഇനി നമുക്ക് ജസ്റ്റ് ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സോളിഡ്, ഇത് സോളിഡാണ്. സോളിഡിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. പാർട്ടിക്കിൾസ് ടൈറ്റ് ആയിരിക്കും, ലിക്വിഡിൽ അത്രയും ടൈറ്റ്നെസ് ഇല്ല. ഗ്യാസിലാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടായിരിക്കും പാർട്ടിക്കൽസ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാസ് പാർട്ടിക്കിൾസിന് റാൻഡമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന ഡയറക്ഷൻ അങ്ങനെയൊന്നുമില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഹൈ സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അത് കാരണം എന്ത് സംഭവിക്കും, അവർ പരസ്പരം ഹിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ എന്തിലാണോ അവരിരിക്കുന്നത് അതിലോട്ടും ഹിറ്റ് ചെയ്യും, അതിൻ്റെ വാൾസിലോട്ടും ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്യുന്നുണ്ട്. വാൾസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു പ്രഷർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പ്രഷറാണ് അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ള ഫോർമുല, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. അപ്പോൾ ഇവർ തമ്മിൽ ഹിറ്റ് ചെയ്യുമ്പോഴും വാൾസ് ഓഫ് ദ കണ്ടെയ്നറിലോട്ട് ഹിറ്റ് ചെയ്യുമ്പോഴും ഇവരവിടെ കണ്ടെയ്നറിൻ്റെ വാൾസിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഒരു ഫോഴ്സ് വരുന്നുണ്ട്. എങ്ങനെ ആ ഏരിയ എന്താണ്, ആ സ്പെസിഫൈഡ് ഏരിയയിൽ ഒരു ഫോഴ്സ് ഇവർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഹീറ്റാകുമ്പോൾ. അതാണ് അവരുടെ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്യാസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ ഓൺ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്യാസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗ്യാസ് പാർട്ടിക്കിൾസിന് പ്രഷറുണ്ട്. പ്രഷറൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ നമുക്ക് കംപ്രസ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ലിക്വിഡ് പഠിച്ചു, ഗ്യാസ് സോളിഡ് പഠിച്ചു, ലിക്വിഡ് പഠിച്ചു, ഗ്യാസ് പഠിച്ചു. ഇത്രയും കാര്യം. അപ്പോൾ ജനറലായിട്ട് നമുക്ക് അറിയാവുന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് സോളിഡ് ലിക്വിഡിൽ. പിന്നെ എക്സെപ്ഷനായിട്ട് നമ്മൾ പഠിച്ചത് ഡിഫ്യൂഷനും കംപ്രസിബിലിറ്റിയാണ്. അത് ഗ്യാസ് പാർട്ടിക്കിൾസിനാണ് ഡിഫ്യൂഷനും കൂടുതലാണ്, കംപ്രസിബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാൻ പോവുകയാണ്. ഇനി നമുക്ക് കൺക്ലൂഡ് ക്ലാസ് എന്താണ് നമ്മൾ ജനറലി പഠിച്ചത് എന്നുള്ളത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് സോളിഡിനെ കുറിച്ച് പഠിച്ചു. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മാറ്ററിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. മാറ്റർ എന്തൊക്കെയാണ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഈ മൂന്ന് പാർട്ടായിട്ടാണ് മാറ്റർ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ സോളിഡ് എന്ന് പറയുന്നത് അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, കംപ്രസിബിലിറ്റി നെഗ്ലിജിബിൾ ആണ്, അതുപോലെ അത് റിജിഡ് ആണ്. പക്ഷേ അതിന് എക്സാമ്പിൾ എക്സെപ്ഷൻ ചിലതുണ്ട്, റബ്ബർ ബാൻഡും സ്പോഞ്ചും. റബ്ബർ ബാൻഡിന് നമുക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിജിഡായിട്ടല്ല ഇരിക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്ന വഴി അത് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അത് പഴയ സ്റ്റേറ്റിലേക്ക് വരും. ഫോഴ്സ് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രേക്കായി പോവുകയും ചെയ്യും. സ്പോഞ്ചാണെങ്കിൽ നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം അതിനിടയ്ക്ക് ഹോൾസ് ഉണ്ട്, ആ ഹോൾസിൽ എയർ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ പ്രസ് ചെയ്യുന്നത് വഴി ആ എയർ എക്സ്പെല്ലാകും പുറത്തോട്ട്. അതുവഴി നമുക്ക് സ്പോഞ്ചിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോഴ്സ് മാറിക്കഴിയുമ്പോൾ അത് പഴയ സ്പോഞ്ച് പഴയ സ്റ്റേറ്റിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത ലിക്വിഡാണ്. ലിക്വിഡിന് ഫിക്സഡ് ഷേപ്പ് ഇല്ല, അതുപോലെ പക്ഷേ വോളിയം ഉണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ്സ് ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. അത് കാരണം എന്താണ്, അവർക്ക് ഫ്ലോ ചെയ്യാനും ഷേപ്പ് ചേഞ്ച് ചെയ്യാനും പറ്റും. ഫ്ലോ ചെയ്യാനും പറ്റും, ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെ ഫ്ലൂയിഡ്സ് എന്ന് പറയും. നോ ഫിക്സഡ് ഷേപ്പ്, ഹാവ് വോളിയം ആൻഡ് ദേ ആർ കോൾഡ് ഫ്ലൂയിഡ്സ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിന് ഫിക്സഡ് ഷേപ്പും ഇല്ല, വോളിയവും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസിന് പഠിച്ചത്. പിന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് പഠിച്ചു. അതായത് ഡിഫ്യൂഷൻ, ഡിഫ്യൂഷൻ ഗ്യാസിനാണ് ഡിഫ്യൂഷൻ കൂടുതൽ, അത് കഴിഞ്ഞ് ലിക്വിഡ്, അത് കഴിഞ്ഞാൽ സോളിഡ്. ഗ്യാസിന് ഡിഫ്യൂഷൻ കൂടുതലെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി, അതായത് സ്മെൽ ഓഫ് ഫുഡ് ഇൻ എയർ, എയറിൽ വഴി നമുക്ക് ഫുഡിൻ്റെ സ്മെല്ല് കിട്ടുന്നതാണ്. അപ്പോൾ ഡിഫ്യൂഷൻ കൂടുതൽ ദൂരം വീട്ടിൽ അടുത്തൊരു വീട്ടിൽ വെച്ചാൽ പോലും നമുക്ക് തൊട്ടപ്പുറത്ത് ആ സ്മെല്ല് വരുന്നതായിരിക്കും. അപ്പോൾ സ്മെൽ ഓഫ് ഫുഡ്
डिफ्यूशन ग्यास कूड़ल नमुक मनसा पी अब लिक्विडि डिफ्यूशन एक्सापि ऑक्सीजन अटमोस्फेरिक ऑक्सीजन वाटर डिसोल्व आव अब लिक्विडि लिक्विडि डिफ्यूशन एक्सापि अब कंप्रेसिबिलिटी ग्यास कंप्रेसिबिलिटी ऐटों कूड़ल अक्सापि एल पी जी लिक्विफाइड पेट्रोलियम ग्यास सी एन जी एी एन जी एपयद कंप्रस्ड नाचुल ग्यास अब ऑक्सीजन सिलिंडर यूस ऑक्सीजन इतना ग्यास कंप्रस पटमें एक्सापिस् वरिदाणी अब ग्यास प्रशर अदाय ग्यास पार्टिकल कंटेनर वॉल्स हिट अब अदी अवड़ोर फोर्स अप्लो आ यूनिटेल आ वॉलि यूनिटेल अप्लाई फोर्स ग्यास पार्टिकल प्रशर पर അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക അന്നന്നുള്ള ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു